നമസ്കാരം, ബി ബി സി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസിലെ ഡെലിവറി സ്റ്റാഫിനെ ഡ്യൂട്ടിക്കിടെ അകാരണമായി മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് എൻ എഫ് പി ഇ ഇടുക്കി ഡിവിഷൻ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആകാശവാണി ദേവികുളം നിലയത്തിന്റെയും കാപ്കോ സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റേഡിയോ കർഷക ദിനം ആഘോഷിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല ക്ഷീരസംഗമം പടവ 2024 ഇടുക്കി ജില്ലയിൽ 3 ദിവസങ്ങളിലായി നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. മൂന്നാർ പള്ളിവാസൽ ആറ്റുകാട് പവർ ഹൗസ് സ്വദേശിയെയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ഗ്രീൻ മിഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് മുല്ലപ്പെരിയർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. യോഗം രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോസ് കുളത്തൂർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസിലെ ഡെലിവറി സ്റ്റാഫിനെ ഡ്യൂട്ടിക്കിടെ അകാരണമായി മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് എൻ എഫ് പി ഇ ഇടുക്കി ഡിവിഷൻ പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ജി ഒ യൂണിയൻ ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസിലെ ഡെലിവറി സ്റ്റാഫിനെ തന്റെ ഡ്യൂട്ടി ടൈമിൽ അകാരണമായി മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയന്റെ ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിന്നും പോസ്റ്റൽ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് എൻ ജി ഒ യൂണിയൻ ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കൂട്ടമായി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ പ്രതികളായിട്ടുള്ളവരെ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ നമ്മുടെ രാജ്യത്താകെ പരിശോധിക്കുമ്പോൾ ജീവനക്കാരെ യുദ്ധത്തിൽ കയ്യേറ്റം ചെയ്യുന്ന അടക്കം, ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും തടസ്സപ്പെടുത്തുന്ന അടക്കം ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. അത് ജീവനക്കാർ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പൊതുസമൂഹമാകെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നൂറ്റാണ്ടുകൾ നീണ്ടിട്ടുള്ള ഒട്ടേറെ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. രണ്ട് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത്. മാർച്ചിൽ എൻ എഫ് പി ഇ പി 3 ഡിവിഷണൽ സെക്രട്ടറി വിഷ്ണു എം എസ്, സംഘടന പി 4 ഡിവിഷണൽ സെക്രട്ടറി രാഹുൽ രാജ്, ജി ഡി എസ് ഡിവിഷണൽ സെക്രട്ടറി ദീപക് റെജി, മറ്റ് ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. എൻ എഫ് പി ഇ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജി സുനിൽ, രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ജീവനക്കാർക്കെതിരെയുള്ള മർദ്ദനങ്ങളെയും ഇത്തരം സാഹചര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള അലംഭാവത്തെയും ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാരപ്പെട്ടി പഞ്ചായത്തിലെ അംഗൻവാടികളുടെ നവീകരണത്തിന്റെ ഭാഗമായി ഉപകരണങ്ങളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്തിലെ 20 അംഗൻവാടികളും നവീകരിക്കുകയും സ്മാർട്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ ഉപകരണങ്ങളും നൽകുന്നത്. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 20 അംഗനവാടികളുണ്ട്. 20 അംഗനവാടികളിലും സ്മാർട്ടാക്കുന്നതിനൊപ്പം അതിനാവശ്യമായ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ആദ്യഘട്ടം എന്ന നിലയിൽ രണ്ട് പരമാവധി അംഗനവാടികൾ നമുക്ക് സ്മാർട്ടാക്കുന്നതിനുള്ള ശ്രമം നടക്കും. കുറെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമായി പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളെ സ്മാർട്ടാക്കി. അംഗൻവാടികൾ സ്മാർട്ടായി കഴിയുമ്പോൾ അതിന് സൗകര്യപ്രദമായ മറ്റു ഉപകരണങ്ങളും ആവശ്യമാണ്. അത് കണ്ടുകൊണ്ടാണ്
ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷികത്തിൽ ഉൾപ്പെടുത്തി. അതിനുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സെയ്ദ്, എം എസ് ബെന്നി, ദീപ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ, ഷജി ബ്ലസ്സി, പി പി കുട്ടൻ, പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ, ഐ സി ഡി എസ് സൂപ്പർവൈസർ നസ്രിൻ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. ആകാശവാണി ദേവികുളം നിലയത്തിന്റെയും കാപ്കോ സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റേഡിയോ കർഷക ദിനം ആഘോഷിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കർഷക സെമിനാർ, കർഷകരെ ആദരിക്കൽ തുടങ്ങിയവയും നടന്നു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണി പരിപാടിയുടെ വാർഷികത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2004 ആരംഭിച്ച കിസാൻവാണി പരിപാടി ഇപ്പോൾ രാജ്യത്തെ 97 ആകാശവാണി നിലയങ്ങളിൽ നിന്നും ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഇത് കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. തൂക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ക്ലാസ് ആണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് 12,500 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കി വരുന്നത്. ആ പദ്ധതി കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും പാശ്ചാത്യ മേഖലയിലുമെല്ലാം ഉൾപ്പെടുത്തിയാണ് നടത്തി വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നത്. കർഷക ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രദേശത്തെ കർഷകർക്കായി പഠന ക്ലാസ്സുകളും നടന്നു. വളം, കീടനാശിനി പ്രയോഗങ്ങൾ, ഏലം കൃഷിയിൽ എന്ന വിഷയത്തിൽ മയിലാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ ധനപാലും കന്നുകാലി പരിപാലനത്തിലെ ശാസ്ത്രീയ രീതികളെക്കുറിച്ച് വാത്തിക്കുടി മൃഗസംരക്ഷണ കേന്ദ്രത്തിലെ വെറ്റിനറി സർജൻ ഡോക്ടർ റോമിയോ സണ്ണിയും ക്ലാസ് എടുത്തു. ദേവികുളം നിലയം പ്രോഗ്രാം മേധാവി മനേഷ് എംബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാപ്കോ സാംസ്കാരിക വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ, സെക്രട്ടറി എൻ ഉത്തമൻ, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് യശോധരൻ, പഞ്ചായത്ത് അംഗം സതി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാപ്കോ സാംസ്കാരിക വേദി പ്രവർത്തകരായ അബ്ദുൾ റഹ്മാൻ, ഫിലിപ്പോസ് എം ജെ, എം കുര്യൻ, കെ രമേശൻ, മംഗല്യ നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മേഖലയിലെ നിരവധി കർഷകരാണ് പരിപാടിയുടെ ഭാഗമായത്. ക്ഷീരവികസന വകുപ്പിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല ക്ഷീരസംഗമം പടവ 2024 ഇടുക്കി ജില്ലയിൽ 3 ദിവസങ്ങളിലായി നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് അണക്കര സെന്റ് തോമസ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും. വിളംബര ജാഥ, ഡയറി എക്സ്പോ, കലാസന്ധ്യ എന്നിവ ഉണ്ടായിരിക്കും. 19-ന് പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ നടത്തുന്ന പടവ 2024 ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും നടത്തിവരുന്ന സംസ്ഥാനതല ക്ഷീരസംഗമം പടവ 2024 എന്ന പേരിൽ 18, 19, 20 തീയതികളിലായി ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ സംഘടിപ്പിക്കും. 18-ന് സെന്റ് തോമസ് ചർച്ച് പാരീഷ് ഹാളിൽ വെച്ച് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. വിളംബര ജാഥ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനം വൈകിട്ട് 5-ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. കലാസന്ധ്യ ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്യും. 19-ന് രാവിലെ 10-ന് പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ നടത്തുന്ന പടവ 2024 ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. മിൽമ, കേരള ഫീഡ്സ്, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, വെറ്റിനറി സർവകലാശാല, മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരസഹകരണ സംഘങ്ങൾ, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി 2024 February 18, 19, 20 തീയതികളിലായിട്ട് അണക്കര സെന്റ് തോമസ് ഫൊറോന ചർച്ച് പാരിഷ് ഹാളിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്തെ മന്ത്രിമാര്, എം പി, എം എൽ എമാര്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ, സഹകാരികൾ, ക്ഷീരകർഷകർ എന്നിവരെ പങ്കെടുപ്പിച്ച് ആണ് വിപുലമായി പരിപാടി നടത്തുന്നത്. രാവിലെ ബഹുമാനായ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പതാക ഉയർത്തി അതോടുകൂടി 3 ദിവസത്തെ പരിപാടികൾക്ക് ആരംഭം കുറിക്കുകയാണ്. അന്ന് വൈകുന്നേരം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അന്നത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനായ ഇടുക്കിയുടെ സ്വന്തമന്ത്രി റോഷി അഗസ്റ്റിൻ, ബഹുമാനായ എം എൽ എമാരായ രാജ, ഗരിരാജ, ടി ജോസഫ്, എം എം മണി ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ബഹുമാനായ ഇടുക്കിയുടെ എം പി ഡീൻ കുര്യാക്കോസ് പരിപാടിയിൽ പങ്കെടുത്തു. അറിയാം, കേരളത്തിലെ തന്നെ ക്ഷീരമേഖലയിൽ പാലുൽപാദന രംഗത്ത്
മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഇടുക്കി ജില്ല. സംസ്ഥാന അവാർഡുകൾ എട്ടെണ്ണത്തോളം കരസ്ഥമാക്കിയ ജില്ല. ജില്ലയെ സംബന്ധിച്ച് ഈ വർഷത്തെ ഇതിൻ്റെ സംഘാടക സമിതിയോ ഉൾപ്പെടെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പാപ്പൊട്ടിക്കാടിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷീരമേഖല, അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ക്ഷീരമേഖലയിലെ കർഷകർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുക. ഉദ്ഘാടന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, പി ജെ ജോസഫ് എം എൽ എ, അഡ്വക്കേറ്റ് എ രാജ, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, മിൽമ ചെയർമാൻ കെ എസ് മണി, വി പി ഉണ്ണികൃഷ്ണൻ, എം ഡി ജയൻ, മണി വിശ്വനാഥ് തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, രാജപ്പൻ, സുധീഷ് എം പി, ഡോളസ് ജിസ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിശ്വകർമ്മ സർഗോത്സവം 2024 കുടുംബസംഗമം 18 തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശ്വകർമ്മ മഹാസഭ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് വിനിയരാജ പതാക ഉയർത്തും. സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി ആർ ദേവത സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സർഗോത്സവ പരിപാടിക്ക് പ്രശസ്ത മിമിക്രി കോമഡി താരം അഭിലാഷ് അട്ടായം തിരി തെളിയിക്കും. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയന് കീഴിലുള്ള 21 ശാഖകളിലെ മുഴുവൻ സമുദായങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിശ്വകർമ്മ സർഗോത്സവം 2024 മഹാകുടുംബസംഗമം 18 തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടത്തും. രാവിലെ 8:30 വിശ്വകർമ്മ മഹാസഭ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് വിനയരാജ് പതാക ഉയർത്തും. 9:30 സ്വാഗത സംഘം ചെയർമാൻ വിനു കെ കെയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി ആർ ദേവദാസ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സർഗോത്സവ പരിപാടിക്ക് പ്രശസ്ത മിമിക്രി കോമഡി താരം അഭിലാഷ് അട്ടായം തിരി തെളിയിക്കും. സമുദായത്തിലെ 100 പരിപാടികളുണ്ടായിരിക്കും. കൂടാതെ കരകൗശല വസ്തുക്കളുടെ പ്രദർശന വിപണന മേളയും നടക്കും. സമുദായത്തിലെ മികച്ച സംരംഭകരെ ചടങ്ങിൽ ആദരിക്കും. കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, ഇവരുടെയെല്ലാം വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടി, അത് നൃത്തം തൊട്ട് ആട്ടും പാട്ട്, പുല്ലാങ്കുഴൽ, ഗാനമേള തുടങ്ങിയിട്ടുള്ള ഏതൊക്കെ മേഖലകളിലാണോ ഓരോ ആളുകൾക്കുള്ള കഴിവുകൾ, ആ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ എന്നും ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വരാത്ത, അതിനുള്ള അവസരങ്ങൾ കിട്ടാത്ത ഈ സമൂഹത്തിലെ, സമുദായത്തിലെ അംഗങ്ങളെ ഈ കഴിവുകളെ ഒന്ന് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് ഭാവിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഇതിനെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഈ ഞായറാഴ്ച രാവിലെ 8:30 പതാക കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു 1 ഉദ്ഘാടന സമ്മേളനമുണ്ട്. ആ സമ്മേളനം സഭയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ ദേവദാസ് ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എം കെ യു എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് വിനയരാജ്, കരയോഗം ഇൻസ്പെക്ടർ ഇ കെ മുരളീധരൻ, യൂണിയൻ പ്രസിഡന്റ് വിനു കെ കെ, സ്വാഗത സംഘം കൺവീനർ ബിജു കുന്നുമേൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിദ്യാർത്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. മൂന്നാർ പള്ളിവാസൽ ആറ്റുകാട് പവർ ഹൗസ് സ്വദേശിയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ഈ മാസം 6 മാട്ടുപ്പെട്ടി ഭാഗത്തു നിന്നും മൂന്നാറിലേക്ക് ഇയാൾ വിദ്യാർത്ഥികളുമായി പോകുന്നതിനിടെയാണ് സംഭവം. വിദ്യാർത്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. മൂന്നാർ പള്ളിവാസൽ ആറ്റുകാട് പവർ ഹൗസ് സ്വദേശി ഐസക്കി രാജനെയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ കെ കെ രാജീവ് പറഞ്ഞു. ഈ മാസം 6 മാട്ടുപ്പെട്ടി ഭാഗത്തു നിന്ന് മൂന്നാറിലേക്ക് ഇയാൾ വിദ്യാർത്ഥികളുമായി പോകുന്നതിനിടെയാണ് സംഭവം. 4 കമാൻഡർ ജീപ്പുകളിലാണ് പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ സവാരി കൊണ്ടുപോയത്. ടൂറിന്റെ ആഘോഷത്തിൽ വിദ്യാർത്ഥികൾ വാഹനത്തിൽ പാട്ടും മേളവുമായി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഹരം പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ അമിത വേഗത്തിൽ ഓടിക്കുകയായിരുന്നു. ഇതിനിടെ തിരക്കേറെ റോഡിൽ ജീപ്പുകൾ പൊടുന്നതിനെ ആവർത്തിച്ച് വെട്ടിച്ച് ഓടിക്കുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട വിനോദസഞ്ചാരികൾ സംഭവത്തിന്റെ വീഡിയോ എടുത്ത് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒക്കും ജില്ലാ പോലീസ് മേധാവിക്കും അയച്ചു നൽകി. തുടർന്നാണ് കഴിഞ്ഞ ദിവസം വാഹനം പിടികൂടിയത്. മൂന്നാർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ എം വി എ വി ഐ ഷാനവാസ്, എ എം വി ഐമാരായ ബിനു കുരാപ്പിളിൽ, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന മറ്റ് ജീപ്പ് ഡ്രൈവർമാർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് മുല്ലപ്പെരിയാർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. യോഗം രൂപതാ ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് കുളത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ വിഷൻ കേരള റീജിയണൽ പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോണി മേരിപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി.
നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഗ്രീൻ വിഷൻ കേരള റീജിയണൽ പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു. രൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് കുളത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു രാഷ്ട്രീയ നേതാവും ഇന്ന് വരെ ഈ ഡാമിനെ കുറിച്ചുള്ള ആശങ്കപ്പെടുന്നതായിട്ട് കണ്ടിട്ടില്ല. ആരെങ്കിലും ആശങ്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അസ്ഥാനത്തുള്ള ആശങ്കയാണെന്ന് നാല് വട്ടം വാർത്താ സമ്മേളനം നടത്തി പറയാൻ മാത്രമേ ഇവർക്ക് ധൈര്യമുണ്ടായിട്ടുള്ളൂ. കുറെ സാമുദായിക സംഘടനകൾ രാപ്പകൽ അധ്വാനിച്ചിട്ടുണ്ട്, കുറെ സാമൂഹ്യ സംഘടനകൾ രാപ്പകൽ അധ്വാനിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഏത് ഭരണകൂടമാണ് ഇതിന്റെ വേണ്ടി നിർണായകമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഏതൊക്കെ അഴിമതിയുടെ ബാക്കിപത്രം കൂടിയാണ്. കാരണം ഇത്രമാത്രം ഇതിന് ബലക്ഷയമുണ്ടെന്ന് യു എന്നും ന്യൂയോർക്ക് ടൈംസും മറ്റ് പല വിദഗ്ധരും കണ്ടെത്തിയ ഈ ഡാമിന് ബലക്ഷയമില്ല എന്ന് തമിഴ്നാട് നിർമ്മിക്കുന്ന, തമിഴ്നാട് നിർണയിക്കുന്ന, അല്ലെങ്കിൽ തമിഴ്നാടിന് മേൽക്കോയ്മയുള്ള ഒരു കമ്മിറ്റി പറയുമ്പോൾ അതിനെല്ലാം മേൽസുമൂളാൻ തക്കവിധം ബലഹീനമായ ഒരു സർക്കാർ ഭരണ സംവിധാനമാണോ നമുക്കുള്ളത്? അതുകൊണ്ട് ഇക്കാര്യത്തിൽ സത്വരമായ ഒരു നടപടി എന്ന് പറയുന്നത് ഇവിടുത്തെ 35 ലക്ഷം മനുഷ്യര് മരിച്ചു വീണ് കഴിയുമ്പോൾ മാത്രം തുറക്കപ്പെടേണ്ട ഒരു കണ്ണല്ല ഭരണകൂടത്തിന്റേത്. 35 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ മരിച്ചു വീണ് കഴിയുമ്പോൾ മാത്രം തുറക്കപ്പെടേണ്ട കാതുകളല്ല സർക്കാരിന്റേത്. 35 ലക്ഷത്തോളം വരുന്ന ആളുകൾ മരിച്ചു വീണ് കഴിയുമ്പോൾ മാത്രം ഉണരേണ്ട ഭരണ സംവിധാനമല്ല സർക്കാരിന്റേത്. 35 ലക്ഷം ആളുകൾ മരിച്ചു വീണ് കഴിയുമ്പോൾ മാത്രം നിർമ്മിക്കേണ്ട, നിർണയിക്കേണ്ട, രൂപപ്പെടുത്തേണ്ട ഒരു കമ്മിറ്റിയോ അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതിയോ അല്ല മുല്ലപ്പെരിയാറിന്റേത്. ഇന്ന് അടിയന്തരമായിട്ട് അവരിടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ കേരളത്തിലുണ്ടാകുന്ന ദുരന്തം ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കുമെന്നും കേരള ജനതയുടെ ജീവന വില കൽപ്പിച്ച് ഈ വിഷയത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെട്ട് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ഐപ്പ് ജോൺ കല്ലുങ്കൽ പ്രമേയം അവതരിപ്പിച്ചു. ജെയിംസ് കൊറമ്പേൽ, ജോൺസൺ കറുകപ്പള്ളിൽ, ജിജി പുളിക്കൽ, ജോസഫ് ആന്റണി, ബേബി സേവ്യർ, ശശി കുഞ്ഞുമോൻ, എം ജോസഫ്, റെജി വാരിക്കാട്ട്, ക്ലിൻസി ജിജു, ജോയി പടയാട്ടിൽ, ജോണി കണ്ണാടൻ, ജോയി പുളിനാട്ട്, മാർട്ടിൻ കിഴക്കേമാടൻ, രാജു പോൾ, കെ പി ജോൺസൺ, സുനിൽ സോമൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. ലഹരിക്ക് അടിമയായ അതിഥി തൊഴിലാളി തൊടുപുഴ നഗരത്തിൽ അസഭ്യ വർഷവും വെല്ലുവിളിയുമായി അഴിഞ്ഞാടിയത് നാട്ടുകാർക്കും പോലീസിനും തലവേദനയായി. മർദ്ദിക്കാനും ശ്രമിച്ചു. കാഞ്ഞിരപ്പറ്റം ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പോലീസെത്തി ഇയാളെ പിടികൂടിയെങ്കിലും പേര് പറയാൻ തയ്യാറായില്ല. ഇയാൾ വന്ന ഇരുചക്ര വാഹനത്തിന്റെ നമ്പർ വ്യാജമാണോ എന്ന് സംശയിക്കുന്നതായും പോലീസ് സൂചിപ്പിച്ചു. മദ്യപിച്ച് ലെക്ക് കെട്ട് ബൈക്കുമായാണ് അതിഥി തൊഴിലാളി എത്തിയത്. തിരക്കേറിയ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഇയാളുടെ ബൈക്ക് നിന്നുപോയി. പല പ്രാവശ്യം റോഡിൽ നിന്നും ബൈക്ക് ഉയർത്തി ഓടിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഏത് നിമിഷവും വാഹനം ഇടിക്കാവുന്ന സ്ഥിതി വന്നതോടെ മറ്റ് യാത്രക്കാരും സമീപത്തെ വ്യാപാരികളും ചേർന്ന് അതിഥിയെ സഹായിക്കാൻ ചെന്നു. ഇതോടെ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വർഷവുമായി അതിഥി തൊഴിലാളി സഹായിക്കാൻ എത്തിയവരെ വിരട്ടി കയ്യോങ്ങി മർദ്ദിക്കാനും ശ്രമിച്ചു. ധൈര്യമുണ്ടാൽ തന്നെ തടയാനും പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അസഭ്യം പറച്ചിൽ. വർഷങ്ങളായി കേരളത്തിൽ ജോലി ചെയ്യുന്നതിനാൽ മലയാളത്തിലായിരുന്നു തെറി പറച്ചിൽ. ഈ സമയം അതുവഴി വന്ന പോലീസ് വാഹനം നാട്ടുകാർ കൈകാണിച്ചു നിർത്തി. ഇത് കണ്ട അതിഥി തൊഴിലാളി ഓടി മറിഞ്ഞു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അല്പം അകലെയുള്ള കെട്ടിടത്തിന് മറവിൽ നിന്നും അതിഥി തൊഴിലാളിയെ പോലീസ് പിടികൂടി. വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് ബലം പ്രയോഗിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുപോയത്. പോലീസ് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഇയാൾ പേര് പറയാൻ തയ്യാറായില്ല.
ഇയാൾ വന്ന ഇരുചക്ര വാഹനത്തിന്റെ നമ്പർ വ്യാജമാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് സൂചിപ്പിച്ചു. ഇത്തരത്തിൽ നിരവധി അതിഥി തൊഴിലാളികൾ വ്യക്തമായ രേഖകളില്ലാതെ നഗരത്തിൽ കൂടി രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രത്യേക പരിശോധനകൾ നടത്താൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ അവാർഡുകൾ പ്രഖ്യാപിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച സംഗീത സംവിധായകനായി സ്റ്റിൽജു അർജുനെയും ക്യാമറമാനായി ജോബി മാത്യുവിനെയും ഗാനരചയിതാവായി ജയൻ തൊടുപുഴയെയും തിരഞ്ഞെടുത്തു. സോന എസ് നായരാണ് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ. ഈ വർഷത്തെ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ അവാർഡുകൾക്ക് സ്റ്റിൽജു അർജുൻ, ജോബി മാത്യു, ജയൻ തൊടുപുഴ എന്നിവർ അർഹരായി. വിവിധ സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചതിനാണ് സ്റ്റിൽജു അർജുന് പുരസ്കാരം ലഭിച്ചത്. ഈ ഗാനങ്ങളെല്ലാം ആലാപിച്ചത് ഹോളിവുഡിലെയും മലയാളത്തിലെയും പ്രശസ്ത ഗായകരായിരുന്നു. വിവിധ സിനിമകൾക്ക് വേണ്ടി എഴുതിയ ഗാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജയൻ തൊടുപുഴയ്ക്ക് അവാർഡ് നൽകിയത്. ഇട്ടൂലി എന്ന സിനിമയിൽ ക്യാമറ ചലിപ്പിച്ചതിനാണ് ജോബി മാത്യുവിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ജോബിയുടെ ആദ്യ സിനിമയാണിത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോബി, സ്റ്റിൽജു, ജയൻ എന്നിവർ പങ്കെടുത്തു. ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത്. 2024 അത് ഈ മാസം 26-ാം തീയതി തൈക്കാട് ഭാരത് ഭവനിൽ വെച്ചാണ് അതിൻ്റെ ചടങ്ങ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ വർഷം അതിന് അവാർഡുകൾ കൊടുത്തിരുന്നു. ഇടുക്കി ജില്ല ബേസ് ചെയ്തുകൊണ്ട് ഓരോ ജില്ലയിലും ബേസ് ചെയ്തിട്ടാണ് അവർ അവാർഡുകൾ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരുപാട് മേഖലകളിൽ കൊടുക്കുന്നുണ്ട്, സംഗീത സംവിധാന രംഗത്ത്, എഴുത്തിൻ്റെ രംഗത്ത്, ക്യാമറയുടെ രംഗത്ത്, അതുപോലെ തന്നെ സാഹിത്യകാരന്മാരുടെ ഒരുപാട് പേർക്ക് ഈയിടെ ഗോകുലം ഗോപാൽ അടക്കമുള്ള ഒരുപാട് പേർക്കുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്ന് ഇപ്പം ഈ ഞങ്ങൾക്ക് മൂന്നുപേർക്കും വെട്ടിമറ്റം പഞ്ചായത്ത് എൽ പി സ്കൂൾ 69-ാമത് സ്കൂൾ വാർഷികവും രക്ഷാകർതൃ സമ്മേളനവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സമ്മേളനവും സമുചിതമായി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു വാർഷികാഘോഷം വർണ്ണം 2K24 ഉദ്ഘാടനം ചെയ്തു. വെട്ടിമറ്റം പഞ്ചായത്ത് എൽ പി സ്കൂൾ 69-ാമത് സ്കൂൾ വാർഷികവും രക്ഷാകർതൃ സമ്മേളനവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സമ്മേളനവും സമുചിതമായി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു വാർഷികാഘോഷം വർണ്ണം 2K24 ഉദ്ഘാടനം ചെയ്തു. വെട്ടിമറ്റം സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ബീന ടീച്ചർ അതുപോലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു പല പ്രവർത്തനങ്ങളും ഇവിടെ കാഴ്ചവെച്ചു. എന്നിരുന്നാൽ പോലും ഇനിയും നമ്മളുടെ സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും അതൊരു നല്ലൊരു രീതിയിലേക്ക് എത്തിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്കൂളിൻ്റെ ഒരു പോർഷൻ ഇനിയും വർക്ക് നടത്തി നവീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ വെട്ടിമറ്റ സ്കൂളിലേക്ക് ഇനിയും ചെയ്യാനുണ്ട്. ഇതെല്ലാം ശരിക്കും എൽ പി സ്കൂൾ എന്ന നിലയിൽ വെള്ളിയാപറ്റം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. വാർഡ് മെമ്പർ ലാലി ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അധ്യാപിക ഷെമി സി കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് ബീന ജോസഫ്, അധ്യാപിക ലിസി സെബാസ്റ്റ്യൻ എന്നിവർക്ക് ആദരവൊരുക്കി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എസ് സെബാസ്റ്റ്യൻ ക്യാഷ് അവാർഡും എൻഡോമെന്റും വിതരണം ചെയ്തു. നീരജ് റജി, പദ്യഞ്ജലൽ ഇംഗ്ലീഷ് സി ഗ്രേഡ്. സിലിയാസ്, പദ്യഞ്ജലൽ അറബിക് സി ഗ്രേഡ്. ജബാർ, കഥാകഥനം ബി ഗ്രേഡ്. ബി ഗ്രേഡ് കളക്ഷൻസ് മോഡൽസ് സയൻസ് ഫോർ എ ഗ്രേഡ്. അശ്വിൻ രാജു,
സിമ്പിൾ എക്സ്പീരിമെന്റ്സ് എ ഗ്രേഡ്, ഇസ സൈനബ് മാപ്പിളപ്പാട്ട് എ ഗ്രേഡ്, അസ്ലമിയ അബ്ദുല്ല വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഫാബ്രിക് പെയിന്റിംഗ് എ ഗ്രേഡ്, അഭിനയ ഗാനം കലേന്താനി സെന്റ് ജോർജ് ഹൈസ്കൂൾ എച്ച് എം ഫാദർ ആന്റണി പുലിമലയിൽ, പി ടി എ പ്രസിഡന്റ് ഷിൻഡോ കുര്യൻ, പഞ്ചായത്ത് വികസന സമിതി അംഗം ജോസി വേളേച്ചേരിൽ, ബി ആർ സി അംഗം ടി പി മനോജ്, എ എം ഷാജഹാൻ, ഒ എസ് എ മെമ്പർ ബെന്നി വെട്ടിമറ്റം, എസ് എം സി അംഗം ജബ്ബാർ കെ, തോമസ് കുഴിഞ്ഞാലിൽ മുൻ പ്രഥമ അധ്യാപിക മേരി തോമസ്, എം പി ടി എ പ്രസിഡന്റ് ദീപാരാജു, വിദ്യാർത്ഥി പ്രതിനിധി മുഹമ്മദ് നിഷാൽ, നീരജ് റെജി എന്നിവർ ആശംസ അറിയിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് ഇ കെ സ്വാഗതവും അധ്യാപിക അനില എസ് നന്ദിയും അറിയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കലേന്താനി. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഗോത്ര സംസ്കാര പ്രദർശനം നടത്തും. സ്കൂളിലെ ഫോക്ലോർ ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത്. തെയ്യവും ആദിവാസി കലാരൂപവും അരങ്ങേറി. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഗോത്ര സംസ്കാര പ്രദർശനം നടന്നു. സ്കൂളിലെ ഫോക്ലോർ ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത്. അടിമാലി സർക്കാർ ഹൈസ്കൂളിന് കേരള ഫോക്ലോർ അക്കാദമിയുടെ അഫിലിയേഷൻ ലഭിച്ചിരുന്നു. ജില്ലയിൽ ഇത്തരത്തിൽ അഫിലിയേഷൻ ലഭിക്കുന്ന ആദ്യ വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ. പ്രാദേശിക സാംസ്കാരിക മൂല്യങ്ങളെ സംരക്ഷിക്കുക, പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ ഫോക്ലോർ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത്. ഇതുവഴി കുട്ടികളുടെ അറിവും ഗവേഷണ അഭിരുചിയും വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഗോത്ര സംസ്കാര പ്രദർശനം നടന്നത്. പരിപാടിയുടെ ഭാഗമായി തെയ്യവും ആദിവാസി കലാരൂപവും അരങ്ങേറി. കല്ലാർ ചമയം കലാസമിതിയാണ് തെയ്യം ഒരുക്കിയത്. ചിന്നപ്പാറക്കുടി ആട്ടുപാട്ട് കലാസമിതിയായിരുന്നു ആദിവാസി കലാരൂപം അവതരിപ്പിച്ചത്. ഗോത്ര സംസ്കാര പ്രദർശനം കുട്ടികൾക്കും നവ്യ അനുഭവമായി. ന്യൂസ് ബ്യൂറോ അടിമാലി. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. ജീവിതത്തിലെ ദുഃഖങ്ങളിലും രോഗങ്ങളിലും അകപ്പെട്ട് കഴിയുന്ന രോഗികൾക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിവസം നൽകുവാൻ വേണ്ടിയിട്ടാണ് യാത്ര നടത്തിയതെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ബുദ്ധത്താൻകെട്ട്, തട്ടേക്കാട് എന്നിവിടങ്ങളിലേക്ക് നടത്തിയ വിനോദയാത്ര വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറി. ജീവിതത്തിലെ ദുഃഖങ്ങളിലും രോഗങ്ങളിലും അകപ്പെട്ട് കഴിയുന്ന രോഗികൾക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിവസം നൽകുവാൻ കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് പഞ്ചായത്ത്. വിനോദയാത്രയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ, ആശാവർക്കർമാർ എന്നിവരും പങ്കെടുത്തു. തുടർന്നും ഇത്തരം വിനോദയാത്രകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾ. പോയി
ന്യൂസ് ബ്യൂറോ കുമാരമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസിലെ ഡെലിവറി സ്റ്റാഫിനെ ഡ്യൂട്ടിക്കിടെ അകാരണമായി മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് NFPE ഇടുക്കി ഡിവിഷൻ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആകാശവാണി ദേവികുളം നിലയത്തിന്റെയും കാപ്കോ സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റേഡിയോ കർഷക ദിനം ആഘോഷിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല ക്ഷീരസംഗമം പടവ 2024 ഇടുക്കി ജില്ലയിൽ 3 ദിവസങ്ങളിലായി നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. മൂന്നാർ പള്ളിവാസൽ ആറ്റുകാട് പവർ ഹൗസ് സ്വദേശിയെയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ഗ്രീൻ മിഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് മുല്ലപ്പെരിയർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. യോഗം രൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് കുളത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.